മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന ഡോക്ടർ കെ സത്യഗോപാൽ IAS പരിചയപ്പെടുത്തിയ പുതിയ രീതി പ്രകാരം ഇപ്പോൾ കൂടുതലായി മരത്തൈകൾ നടപ്പെട്ട് പരിപാലിക്കപ്പെട്ടു വരികയാണ്. ഇതിൽ പഴയ രീതിയിൽ നടപ്പെട്ട മരത്തൈകളുടെ വളർച്ചാ ശതമാനം തികച്ചും കുറവായി കാണപ്പെടുകയും പുതിയ രീതിയിൽ നടപ്പെട്ട മരത്തൈകളുടെ വളർച്ചാ ശതമാനം തികച്ചും അധികമായി കാണപ്പെടുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ആ പുതിയ രീതിയിലും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മരത്തൈകൾ നടുന്നതിനു വേണ്ടി കുഴിച്ചിരിക്കുന്ന 2 അടി നീളം അതുപോലെ 2 അടി വീതിയും ആഴമുള്ള കുഴിയിൽ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആഗർ കൊണ്ട് കുഴിയുടെ ഒരു വശത്ത് കൂടുതൽ 1 അടി താഴ്ചയിൽ ആഗറിന്റെ അളവിൽ തുളയ്ക്കേണ്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ മണ്ണിന്റെ ഘടനയ്ക്കനുസരിച്ച് ആ തുളയ്ക്ക് എതിർവശത്ത് മറ്റൊരു തുള കൂടെ ഇടാവുന്നതാണ്. അതുപോലെ ആഗർ യന്ത്രമില്ലെങ്കിൽ ഇതിനായി കമ്പിപ്പാര ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അരിച്ചെടുക്കപ്പെട്ട പ്രകൃതിദത്തമായ മൺപുഴുവളം അല്ലെങ്കിൽ ജൈവവളം 2 കൈ നിറച്ചും വാരിയിടുക. അതിനുശേഷം ആ തുളയിലേക്ക് ആറ്റുമണൽ നിറയ്ക്കുക. പിന്നീട് 4 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പ് പടത്തിൽ കാണുന്നതുപോലെ ആ തുളയുടെ മേൽ വെക്കുക. പിന്നെ കുഴിച്ചയിടത്തിൽ അരിച്ചെടുക്കപ്പെട്ട മൺപുഴുവളം അല്ലെങ്കിൽ ജൈവവളം കുഴിയുടെ 3/4 പങ്ക് വരെ നിറയ്ക്കുക. അതിനുശേഷം കുഴിയുടെ നടുവിൽ കൈകൊണ്ടൊരു ചെറിയ കുഴി തോണ്ടി അതിൽ അരിച്ചെടുക്കാത്ത മൺപുഴുവളം അല്ലെങ്കിൽ ജൈവവളം 2 കൈകളിൽ വാരിയിട്ടതിനു ശേഷം അതിന്റെ മേൽ മരത്തൈകൾ വെക്കണം. അതിനുശേഷം കുഴിച്ചെടുത്ത മണ്ണ് തിരികെയിട്ട് കുഴി നിരപ്പാക്കുക. വേർമണ്ഡലത്തിൽ കൂടുതൽ നനവ് ലഭിക്കുന്നതിനായി നിർത്തിവെക്കപ്പെട്ട 4 PVC പൈപ്പുകൾക്കുള്ളിൽ 2 കൈ നിറയെ ജൈവവളം അഥവാ അരിച്ചെടുക്കപ്പെട്ട പ്രകൃതിദത്തമായ മൺപുഴുവളം ഇട്ട ശേഷം ആറ്റുമണലോ അല്ലെങ്കിൽ ചരലോ നിറച്ച് കുഴിയുടെ 4 വശത്തും 4 മണൽ തൂണുകൾ നിർമ്മിക്കണം. അതിനുശേഷം ആ PVC പൈപ്പുകൾ ശ്രദ്ധയോടെ ഊരിയെടുക്കുക. എന്നിട്ട് മരത്തൈകൾക്ക് ചുറ്റും വെള്ളമൊഴിക്കണം. കുഴിക്കുള്ളിൽ വെച്ചിരിക്കുന്ന 4 മണൽ തൂണുകളിലൂടെ വെള്ളം 2 അഥവാ 3 അടി വരെ അനായാസം ഊറിയിറങ്ങിച്ചെല്ലും. കൃഷിക്കാർ ഈ പുതിയ രീതിയിൽ തുള്ളി ജലസേചനത്തിലൂടെ മരത്തൈകൾ നട്ട് കൃഷി ചെയ്യുന്ന രീതി പിൻപറ്റിയാൽ ചൂടിനാൽ നീരാവിയാകിപ്പോകുന്ന വെള്ളം മിച്ചമാവും. മാത്രമല്ല ആ 4 മണൽ തൂണുകൾ വഴിയായി അനായാസം അടിഭാഗത്തേക്ക് വെള്ളം ഊറിയിറങ്ങി ചെല്ലുന്നതുകൊണ്ട് മരത്തൈകളുടെ വളർച്ച സാധാരണ രീതിയിൽ നട്ടു പരിപാലിക്കുന്ന മരങ്ങളുടെ വളർച്ചയേക്കാൾ അധികമായിരിക്കും. ഈ നവീന രീതിയിലൂടെ മരത്തൈകൾ നട്ട് ഫലം പ്രാപിക്കാനാവും.